നമസ്കാരം. ഐഎസിന് വേണ്ടി ആശയ പ്രചാരണം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ യുവതികൾ ഉൾപ്പെട്ട ഏഴംഗ മലയാളി സംഘം ഭീകര പ്രവർത്തനങ്ങൾക്കായി കാശ്മീരിൽ പോകാൻ പദ്ധതിയിട്ടിരുന്നതായുള്ള വളരെയധികം ഗൗരവകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എൻ ഐ എ ആണ് ഇത് സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഷിഫ ഹാരിസ്, മിഷ്ഖ സിദ്ദിഖ് എന്നിവരായിരുന്നു കണ്ണൂരിൽ പിടിയിലായത്. മിഷ്ഖ സിദ്ദിഖ് സിറിയയിലേക്കുള്ള യാത്രയിൽ ഇറാനിലെ ടെഹ്റാൻ വരെ എത്തിയിരുന്നതായും എൻ ഐ എ പറയുന്നുണ്ട്. കാശ്മീരിലേക്ക് പോകാനായിരുന്നു ഷിഫ ഹാരിസിന്റെ പദ്ധതി. മിഷ്ഖ കാശ്മീരിലുള്ള കൂട്ടാളികൾക്ക് ഐ എസ് പ്രവർത്തനങ്ങൾക്ക് പണം അയച്ചു കൊടുത്തിരുന്നെന്നും എൻ ഐ എയുടെ FIR പറയുന്നുണ്ട്. ഷിഫ ഹാരിസ് അടക്കമുള്ളവരെ ഐ എസിലേക്ക് അടുപ്പിച്ചത് മിഷ്ഖയാണ്. ഏഴ് മലയാളികൾ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഐ എസ് ആശയ പ്രചരണം നടത്തിയെന്നാണ് UAPA പ്രകാരമുള്ള കേസ്. കഴിഞ്ഞ March 15 കണ്ണൂർ, ബംഗളൂരു, ഡൽഹി എന്നിവിടങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു. നേരത്തെ പിടിയിലായ മലപ്പുറം സ്വദേശി അബു യഹിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന. മാർച്ചിൽ ഷിഫ ഹാരിസ്, മിഷ്ഖ സിദ്ദിഖ് എന്നിവരെ കൊച്ചിയിലെ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. എൻ ഐ എ കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്, ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ എന്നിവ സംയുക്തമായാണ് മാർച്ചിൽ ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത്. അബു യഹിയയുടെ കൂട്ടാളികളിൽ ചിലരെ രഹസ്യാന്വേഷണ ഏജൻസികൾ മുൻപ് ചോദ്യം ചെയ്തിരുന്നു. അവർ നൽകിയ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു മാർച്ചിൽ നടന്ന റെയ്ഡ്. മലയാളികളായ അബു യഹിയ, ഡോക്ടർ റഹീസ് റഷീദ്, മുഷബ് അൻവർ എന്നിവരാണ് അന്ന് അറസ്റ്റിലായത്. ലാപ്ടോപ്പ്, മൊബൈൽ, സിം കാർഡുകൾ, ഹാർഡ് ഡിസ്ക് എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തു. ചിലയാളുകളെ കൊലപ്പെടുത്താനും കാശ്മീരിൽ ഭീകര പ്രവർത്തനം നടത്താനും പദ്ധതിയിട്ടിരുന്നെന്ന് എൻ ഐ എ പറയുന്നു. സംഘത്തിന്റെ മേധാവിയായിരുന്ന അബു യഹിയ കഴിഞ്ഞ വർഷം മാർച്ചിൽ ബഹ്റൈനിൽ നിന്ന് കേരളത്തിലെത്തിയിരുന്നു. തുടർന്ന് ജമ്മു കാശ്മീർ, ഡൽഹി എന്നിവിടങ്ങൾ സന്ദർശിച്ചു. ഓച്ചിറ മേമന സ്വദേശിയായ ഡോക്ടർ റഹീസ് റഷീദ് ബാംഗ്ലൂരുവിൽ ദന്ത ഡോക്ടറാണ്. 3 വർഷം മുമ്പ് കർണാടക സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ വിവാഹം ചെയ്തു. കാബൂൾ, കാശ്മീർ, കേരളം എന്നിവിടങ്ങളാണ് തീവ്രവാദികളുടെ ലക്ഷ്യമെന്ന് വെളിവാക്കപ്പെട്ടപ്പോൾ അസംഭവ്യമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ താലിബാൻ തീവ്രവാദികൾ കാബൂൾ പിടിച്ചടക്കി. അടുത്ത ലക്ഷ്യം കാശ്മീരാണ്, പിന്നെ പതിയെ നമ്മുടെ കേരളവും. ഇവിടെ മാറി മാറി ഭരിക്കുന്ന 2 പാർട്ടികളും കേവലം 4 വോട്ടിന് വേണ്ടി ഈ തീവ്രവാദികൾക്കു നേരെ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതത്തെ തൊടാൻ ഒരു തീവ്രവാദിയെയും അനുവദിക്കില്ല എന്ന് നമുക്ക് ഉറച്ചു തന്നെ വിശ്വസിക്കാം. അതിന്റെ തെളിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂക്കിന്റെ താഴെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.